കഴിഞ്ഞ ദിവസം കാലയമനിയയ്ക്ക് പിന്നിൽ മറഞ്ഞ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര ഗവർണറും മുൻ കേരള സംസ്ഥാന മന്ത്രിയുമായിരുന്ന കെ ശങ്കരനാരായണനെക്കുറിച്ചുള്ള ഏതാനും ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് കെ ശങ്കരനാരായണൻ സംഘടനാ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് സംഘടനാ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അത് ടി ഒ ബാവുണ്ടായിരുന്നു കെ സി അബ്രഹ്മസ്റ്റർ ഉണ്ടായിരുന്നു അലക്സാണ്ടർ പറമ്പിത്തറ ഉണ്ടായിരുന്നു മറ്റനവധി പേരുണ്ടായിരുന്നു പക്ഷേ ഇന്ദിരാ കോൺഗ്രസിന് കിട്ടിയ ഒരു പ്രാമുഖ്യം അന്ന് സംഘടനാ കോൺഗ്രസിന് കിട്ടിയില്ല ഇന്ദിരാ കോൺഗ്രസിൻ്റെ നേതാക്കൾ സർവശ്രീ കെ കരുണാകരൻ എ കെ ആന്റണി കെ കെ വിശ്വനാഥൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് അവരെക്കാളും ഒക്കെ തലയെടുപ്പുള്ള നേതാക്കന്മാർ മറുഭാഗത്തുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയില്ല മാത്രമല്ല ഇവരൊക്കെ അങ്ങനെ പബ്ലിസിറ്റിയുടെ പുറകെ പോകുന്നവരല്ല പത്രത്തിൽ പേര് വരാൻ വേണ്ടി എന്ത് കോമാളിത്തരം കാണിക്കുന്നവരുമായിരുന്നില്ല അന്തസ്സുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് അത് ആ രീതിയിലുള്ളൊരു പ്രാമുഖ്യം കിട്ടിയില്ല പറമ്പിത്ര മാസ്റ്ററൊക്കെ വളരെ സാത്വികനായ വളരെ മാന്യനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ആ കാലത്ത് വാർത്തകളിൽ സാമാന്യമായിട്ടും നിറഞ്ഞിരുന്ന രണ്ടുപേരാണ് സംഘടനാ കോൺഗ്രസിൽ നിന്ന് ഒന്ന് മരണപ്പെട്ട നമ്മുടെ ശങ്കരനാരായണനും പിന്നെ അമരവള കൃഷ്ണൻ നായർ നായരുമായിരുന്നു അമരവള കൃഷ്ണൻ നായർക്ക് പിന്നീട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എന്തുവാട്ടെ ഇവർ രണ്ടുപേരുടെ പേ പേരാണ് സ്ഥിരമായിട്ട് പാത്രങ്ങളിൽ പ്രത്യേകിച്ച് മനോരമയിൽ വന്നുകൊണ്ട് അമരവുള കൃഷ്ണൻ നായർ അങ്ങനെ പറഞ്ഞു ശങ്കരനാരായണൻ ഇങ്ങനെ പറഞ്ഞു ഇത് ഒരു കാലമായിരുന്നു അന്ന് സംഘടനാ കോൺഗ്രസിന് നാല് എം എൽ എമാരുണ്ടായിരുന്നു ഈ നാല് പേര് സി പി എമ്മുമായിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യത്തിൽ കൂടി ജയിച്ചവരാണ് ഒരാൾ നമ്മുടെ മട്ടാഞ്ചേരിയിലെ കെ ജെ ഹർഷാലായിരുന്നു പിന്നെ കണ്ണൂര കുമാരൻ കോഴിക്കോട്ടെ കൽപ്പള്ളി മാധവമേനോൻ നാലാമത്തെ മെമ്പറാരണമെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കാൻ പറ്റുന്നില്ല ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ് അങ്ങനെ നാല് എം എൽ എ മാരുണ്ടായിരുന്നു ഇവർ ഇടത് ഈ മാർസിസ്റ്റ് മുന്നണിയിൽ ഇല്ലായിരുന്നു എന്നാലും അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് അച്യുതമനോൻ്റെ മന്ത്രിസഭ കെ കരുണാരൻ ആഭ്യന്തരമന്ത്രി കേട്ടിരുന്നു അങ്ങനെ ശങ്കരനാരായണൻ നിരന്തരമായി സർക്കാരിനെ എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലമാണ് ശങ്കരനാരായണൻ കാമരാജിൻ്റെ ഒരു ആരാധകനാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ പാലക്കാട്ട് ഡി സി സി പ്രസിഡൻ്റ് ആയാണ് അത് ഉടനെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയും അയാളാണ് ഇന്നത്തെ പോലത്തെ കാക്കത്തുള്ളവർ ജനറൽ സെക്രട്ടറിമാരുടെ ഒരു കെ പി സി സി അല്ല ആ സമയത്താണ് നിർഭാഗ്യവശാലി കോൺഗ്രസ് പാർട്ടി പിളർന്നത് അതുകൊണ്ട് അന്ന് അദ്ദേഹം ഇന്ദിരാപക്ഷത്ത് നിന്നിരുന്നെങ്കിൽ വലിയ ഉയരങ്ങളിലേക്ക് കയറി പോകുമായിരുന്നു ഈ അദ്ദേഹം സംഘടനാപക്ഷത്തായിരുന്നു കാരണം കാമരാജിൻ്റെ ആരാധകനും അനുയായിയുമായിരുന്നു എന്നുള്ളതുകൊണ്ട് കാമരാജ് മരിക്കുന്ന സമയത്ത് ശങ്കരാണി ജയിലിലാണ് അടിയന്തരാവസ്ഥയാണ് കാമരാജ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരവള അനുവദിച്ചു കാമരാജിൻ്റെ മരണശേഷം അത് ഇന്ദിരാ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഇന്ദിരാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തൃത്താലയിൽ മത്സരിച്ച് ജയിച്ചു എം എൽ എ ആയി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ മാസം ശങ്കരനാരായണന് അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ അവർക്ക് വേറൊരു വലിയ അപകടം പറ്റി ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മൂന്നാം ദിവസം രാജകേസിൻ്റെ വിധി വരിക്കും ഒരാഴ്ചയ്ക്ക് കരുണാകരൻ രാജിവെക്കുകയും ചെയ്തു അങ്ങനെ ഇവരെല്ലാവരും ഒറ്റയടിക്ക് മുൻ മന്ത്രിമാരായിട്ട് മാറി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി ആൻ്റണിയുടെ മന്ത്രിസഭയിലും ശങ്കരനാരായണൻ ഉൾപ്പെട്ടു അദ്ദേഹം കൃഷി മന്ത്രിയായിരുന്നു അപ്പോൾ ഈ ശങ്കരനാരായണൻ കൃഷി മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് എൻ്റെ ഓർമ്മ ഓർമ്മയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഞാനന്ന് നെടുമ്പാശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഏപ്രിൽ മെയ് മെയ് മാസം കഴിഞ്ഞു ജൂണിലേക്ക് കടക്കുന്നു റിസൾട്ട് വന്നു അപ്പോൾ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് കോളേജിൽ നിന്ന് മറ്റേ അഡ്മിഷൻ കാർഡ് വന്നിട്ടില്ല ആ സമയത്താണ് ശങ്കരനാരായണൻ ചരിത്രപരമായ ഒരു തീരുമാനം കൂട്ടുന്നത് അദ്ദേഹം കൃഷിമന്ത്രിയാണോ കേരളത്തിൽ കൊക്കോ കൃഷി ചെയ്യാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കുകയാണ് കൊക്കോയെക്കുറിച്ച് ദൈനംദിനാടിസ്ഥാനത്തിൽ വാർത്തകൾ വരികയാണ് കൊക്കോ വളരെ ലാഭകരമായ കൃഷിയാണ് കൊക്കോ കൃഷിയിൽ നിന്ന് നമുക്ക് വിദേശ നാണ്യം കണ്ടെത്താൻ കഴിയും കാഡ്ബറീസ് കമ്പനിക്കാർ വന്ന് നമ്മുടെ കൊക്കോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും അങ്ങനെ കൊക്കോ വളർത്തു വളർത്തുവേണ്ടി നാട്ടുകാർ എന്ന് ദൈനം ദൈനംദിനാടിസ്ഥാനത്തിൽ റേഡിയോയിൽ കൂടി പത്രത്തിൽ കൂടിയൊക്കെ വലിയ പ്രചരണമാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ചേരാൻ പോകുന്ന ഒരു എന്താണ് യുവക്കിശോരൻ എന്ന രീതിയിൽ എനിക്ക് വലിയ വലിയ അത്ഭുതവും ആഹ്ലാദവും ആവേശമൊക്കെ തോന്നി അപ്പോൾ തന്നെ സ്ഥലത്തെ കൃഷിഭവനിൽ പോയി വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ല അന്നത്തെ കൃഷിഭവൻ ഏലാഫീസാണ് പറഞ്ഞു കൃഷിഭവൻ എന്നുള്ള പേര് പിന്നെ വന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസർ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ഞാൻ പറഞ്ഞു കൊക്കോയുടെ തൈ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വന്നതാണ് അത് എന്നോട് ചോദിച്ചാൽ എത്രണം വേണം ആ മുറിക്കകത്ത് നിറയെ കൊക്കോയുടെ തൈകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ അവ കൊക്കോ കൃഷി ചെയ്യാൻ ഒരു യുവ കർഷകൻ വന്നിരിക്കുകയുള്ളു ഞാൻ പറഞ്ഞു എത്ര എണ്ണം തരും ആ പുള്ളി ചോദിച്ചു എത്ര എണ്ണം തരും ഇവിടെ ഇഷ്ടം ആവശ്യത്തിന് സ്റ്റോക്ക് ഇട്ട് ഞാനൊരു പത്തെണ്ണം വീട്ടിൽ കൊണ്ടുവന്ന് വീടിൻ്റെ പടി മുതൽക്ക് വീട് വരെയുള്ള ഭാഗത്ത് വഴിയുടെ രണ്ട് വശത്തുനിന്ന് നട്ടുപിടിപ്പിച്ചു അത് വളരെ പെട്ടെന്ന് വളർന്നു പഴയ ചങ്ങമ്പുഴ പറഞ്ഞ പോലെ അജപാല വാലയിൽ ഗ്രാമീണ വാല തന്നെ അനുരാഗ കന്ദളം എന്ന പോലെ അനുദിനം അങ്ങനെ ശുശ്രൂഷയൊന്നും ചെയ്യാതെ തന്നെ അത് വേഗവേഗം വളർന്നു വന്നു അത് വളർന്നു വന്നു മൂന്നാം കൊല്ലം കഴിയുമ്പോഴേ അതിൽ കായ ഉണ്ടാകും തുടങ്ങി അപ്പോഴത്തേക്കും എന്ത് പറ്റി ചോദിച്ചാൽ ശങ്കരനാരായണൻ്റെ മന്ത്രിസ്ഥാനം പോയി കാരണം എ കെ ആന്റണി രാജിവെച്ചു ഇദ്ദേഹം മന്ത്രി അല്ലാതായി അദ്ദേഹം പിന്നെ ഐ ഗ്രൂപ്പിൽ ചേർന്നു നമ്മുടെ ഈ കൊക്കോയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു ചിലവുമുണ്ടായില്ല കൊക്കോയുടെ വില കുത്തനെ ഇടിഞ്ഞു കൊക്കോ കൃഷി ഒട്ടും തന്നെ ലാഭകരമല്ല എന്ന് മനസ്സിലായി നാട്ടുകാർ നട്ടുപിടിപ്പിച്ച് എല്ലാവരും വെട്ടിക്കളഞ്ഞു അപ്പോൾ നിങ്ങളായിരിക്കും ഞാനും വെട്ടിക്കളഞ്ഞു ഇല്ല ഞാൻ വെട്ടിക്കളഞ്ഞില്ല നിങ്ങളിപ്പോൾ വീട്ടിൽ വന്നാലും കാണാം ആ വീട്ടിലേക്ക് വരുമ്പോൾ റോഡിൽ അല്ല ഈ വഴിയുടെ വലത്ത് വശത്ത് മധുരമനോഹരമായ ഒരു കൊക്കോ മരം ഇപ്പോഴും ഇപ്പോൾ ഒരെണ്ണ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എങ്ങനെ പോയി കൊക്കോയുടെ കായ അണ്ണാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ചെറിയൊരു മക്കളുടെ മധുരമാണ് അങ്ങനെ നമ്മുടെ ഞാൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് പോരുമ്പോഴും ജിയോ ഓർക്കരുത് കാരണം അദ്ദേഹമാണല്ലോ ഈ ഈ കൊക്കോ നമ്മളെ കൊണ്ട് കൃഷി ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാനിടയായത് കാണാനും അടുത്ത് ഇടപഴകാനും വർത്തമാനം പറയാനും കഴിഞ്ഞത് ഈ നമ്മുടെ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് പട്ടാമ്പിയിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാനായിരുന്ന കെ എസ് ബി സി തങ്ങൾ എന്ന് പറയുന്ന ഒരാളുടെ ഈ ഒരു രസികൻ കഥാപാത്രമാണ് സാധാരണ കോൺഗ്രസ്സുകാരെ കാരെ പോലെ കതർ മുണ്ടിടുന്ന ആളാണ് കതറാണെന്ന് തോന്നുന്നു അദ്ദേഹം പാൻറ്റാണ് എടുത്ത് ഇട്ട ഒരു തങ്ങളാണ് കാര്യം തങ്ങളാണെങ്കിലും പുള്ളി പള്ളി പോവില്ല എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ പള്ളി പോകാത്ത മുണ്ടിനുപോരം ഇടുന്ന ഒരു തങ്ങളാണ് ഇദ്ദേഹം തങ്ങൾ ഉപവാസം നടത്തും തങ്ങളെന്നെ തങ്ങൾക്ക് വേണ്ടിയിട്ട് പാലക്കാട്ടെ അല്ലാതെ നമ്മുടെ പട്ടാമ്പിയിലെ അഡ്വക്കേറ്റ് രാമനുണ്ണി എന്നെ വിളിച്ചു ഇങ്ങനെ തങ്ങള് ഉപവാസം നടത്തുകയാണ് ഒന്നിവിടെ വരെ പറഞ്ഞാൽ അതിനൊരു അഭിവാദ്യ പ്രസംഗം നടത്തണം ശരി പട്ടാമ്പിയിൽ പോയിട്ട് കുറേ ആളായി എന്ന് പോയി കളയച്ചു ഞാൻ ചെന്നു അവിടെ ചെന്ന് തങ്ങൾ വലിയ ഉത്സാഹത്തിലാണ് കാര്യം കാലത്തോട്ട് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും വലിയ ആവേശത്തിലാണ് അപ്പോൾ ഞാനും ആവേശം കുറച്ചില്ല അതിഗംഭീരമായൊരു സ്പീച്ച് അങ്ങോട്ട് പാസ്സാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഇതേ വരുന്നു ശങ്കരേട്ടൻ ഇപ്പോൾ വരും എന്ന് പറയും നോക്കുമ്പോഴാണ് നമ്മുടെ ശങ്കരാരായണനാണ് ആൾ വലിയ ഉദ്ദണ്ഠരാണ് മേൽ കൊക്കോ അതിനൊത്ത ശരീരവും ഗാംഭീര്യവും ആര് രണ്ടായാലും രണ്ടാവിശ്യം നോക്കും ഗുരുവായൂർ പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ശങ്കരാരായജി കാരണമാണ് ഞാൻ എല്ലാ ദിവസവും അങ്ങേ ഓർമ്മിക്കും വീട്ടിൽ നിന്ന് പോരുമ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഈ കൊക്കോ അങ്ങനെ നിൽക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളി ചിരിച്ചു പുള്ളി പറഞ്ഞു എന്ത് ചെയ്യാം അന്നത്തെ കാലത്ത് കുതിവസ്മാർ അങ്ങനെ ഉപദേശം നൽകി പിന്നെ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തയും അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ കൊക്കോ കൃഷി ഞാൻ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് സംഭവം ഓർമ്മയുണ്ടെന്ന് അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടൊക്കെ സംസാരിച്ചു ശങ്കരനാരായണൻ ആയിരുന്നു ഇതിൻ്റെ സമാപന പ്രസംഗം നടത്തിയതും ഈ തങ്ങൾക്ക് നാരങ്ങാ നീര് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു അന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചും വരാൻ പോകുന്ന പല കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇപ്പോൾ അതൊന്നും വിശദാംശങ്ങളിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും അന്ന് കണ്ട് പിരിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ പുറത്തു വരും പുറത്തു വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹം യോഗത്തിൽ ദുഃഖിക്കുന്നു ഇപ്പോഴും ഇന്ന് കാലത്തും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിച്ചു അത് അദ്ദേഹം മരിച്ചുപോയോട്ട് മാത്രമല്ല ഈ ഗേറ്റിങ്ങിൽ തന്നെ നിൽക്കുന്ന കൊക്കോ കാണുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു അങ്ങനെ എല്ലാ ദിവസവും ഓർമ്മിക്കുന്ന ഒരു നേതാവ് എനിക്ക് ശങ്കരനാരായണജി മാത്രമേ ഉള്ളൂ അദ്ദേഹം പിന്നെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ കൊക്കോ മരത്തിൽ കൂടി എൻ്റെ മുമ്പിൽ ജോലിക്ക് നിൽക്കുന്നു എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കും നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക